ശ്രീ പി സി ജോർജ് ചേർത്ത മുഖ്യമന്ത്രി മലപ്പുറത്തെ ദേശവിരുദ്ധ പ്രവർത്തനം പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി ഗവർണർ പറഞ്ഞു, എന്തുകൊണ്ട് ഈ കാര്യം ഗവർണർ അറിയിച്ചില്ല? അപ്പം ഗവർണർ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് വളരെ ന്യായമായ കാര്യമാണ്. അതായത് പിണറായി വിജയൻ പറഞ്ഞത് 100% സത്യമാണ്. കാരണം അദ്ദേഹം സാമ്പത്തിക കാര്യത്തിൽ വലിയ അഴിമതിയും കൊള്ളയും നടത്തുന്നുണ്ട്, കൊള്ളക്കാരനാണെന്നുള്ള ഒക്കെ ഞാൻ പറയുമ്പോഴും അങ്ങേര് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് മലപ്പുറത്തെ പറ്റി പറഞ്ഞ 100% സത്യമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ സ്വർണ്ണ കള്ളക്കടത്തിൽ നോക്കുമ്പോൾ അതില് 60% കേരളത്തിലാണ്. ഈ കേരളത്തിൽ എവിടെയാണെന്ന് നോക്കുമ്പോൾ രസം, കേരളത്തിൽ അതിൽ 98% മലപ്പുറം ജില്ലക്കാരാണ് പ്രതികൾ. അതാണ് പ്രധാനപ്പെട്ടത്. ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് പ്രതികൾ. ഇത് ഇരപ്പാടെ പോവും. ഇത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഈ സ്വർണം ഉപയോഗിക്കുന്ന ആർക്ക് സംശയം? ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ലക്ഷ്യത്തോടുകൂടി മുസ്ലിം തീവ്രവാദം വളർത്തിയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ പൊട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനയാണ് SDP ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ആളുകളാണ് ഈ പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ SDP എന്ന് പറയുമ്പോ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരു നല്ല സംഘടന എന്ന രീതി പ്രകത്തിറക്കി പ്രവർത്തനം നടത്തി മനുഷ്യരെല്ലാം സ്നേഹം സമ്പാദിച്ചിട്ട് ആ ചേർന്നവരെല്ലാം ഒരു തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോവുക, എന്തൊരു കടുങ്കിയ ഇത്! ഇതൊക്കെ നിരീക്ഷിക്കപ്പെടേണ്ട സംഘടനയാണ്. അതുപോലെ സിമിയും നിരോധിച്ചു. ഇപ്പോഴും സിമിയുടെ പ്രവർത്തനം കേരളത്തിൽ നടക്കില്ല വ്യാപകമായി. കേന്ദ്ര ഗവൺമെന്റ് അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്റെ അഭിപ്രായം. സിമിയുടെ പ്രവർത്തനം വളരെ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ സമ്പന്നൻ ഇപ്പോ മുഖ്യമന്ത്രി ആലോചിക്കണം. മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ട് പറഞ്ഞു ആ കാര്യം മലപ്പുറത്തെ സംബന്ധിച്ച്, അത് പുള്ളിയെ കൊണ്ട് വിട്രോ ചോദിച്ചു. അങ്ങനെ ആരെ വിട്രോ ചോദിച്ചാൽ അത് ആലോചിക്കണ്ടേ? ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടന, മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുഴുവൻ മുസ്ലിം സംഘടന ഒറ്റക്കെട്ടായി പിണറായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് നീക്കം നടത്തി. ഇപ്പൊ നിവൃത്തിയില്ലാതെ അങ്ങനെ വിട്രോ ചെയ്യാൻ നോക്കുക. അപ്പോ ശരി ചെയ്യണം എന്നങ്ങേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ കൂട്ടുകെട്ടിൽ അങ്ങേർക്ക് ശരി ചെയ്യാൻ കഴിയില്ല എന്ന് സത്യമുണ്ട്. ഇപ്പോ ഒരു ADGP വലിയ സംഭവം, ആ ADGP RSS-ക്കാരെ കണ്ടെന്ന പരാതി. ആ ADGP തന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടന നേതാക്കന്മാരെയും മറ്റു മതസംഘടന നേതാക്കന്മാരെയും ഓക്കെ കണ്ടിട്ടുണ്ട്. അതെ, ഒരു പോലീസിന് കേരള പോലീസിന്റെ പ്രവർത്തകരുടെ ഭാഗമാണ്, അയാളുടെ ബാധ്യതയാണ് അവരെയൊക്കെ കാണുക എന്നുള്ളത്. അപ്പൊ RSS-നെ കണ്ടതാണ് കുറ്റം, ബാക്കി ഒന്നും മുസ്ലിം സംഘടന നേതാക്കളെ കണ്ടതൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്ന ഈ നാണക്കെട്ട സംസ്കാരത്തിലെ ഉപയോഗങ്ങൾ ഏതായാലും ഭയങ്കര ഗതികേടാണ് കേരളം അനുഭവിക്കാൻ പോകുന്നതെന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ADGP ആസ്ഥാനത്ത് മാറ്റാത്തത്? മാറ്റാതെ ഞാനാണത് മാറ്റിയത്. എന്റെ അഭിപ്രായം അയാള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അയാളെ സാമ്പത്തിക അഴിമതി അയക്കണവരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം. അതല്ലാതെ RSS നേതാവിനെ കണ്ടെന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റില്ല. തൃശൂർപൂരം തലസ്ഥാനം ADGP പന്തുണ്ടെന്നാണ് പറയണത്. ഏതാ തൃശ്ശൂർ പൂരം തലസ്ഥാന സമയത്തും ADGP പന്ത് അതിൽ തെളിയുന്നുണ്ട്. ഞാന് അത് അത്ര വിശ്വസിക്കുന്നില്ല. പിന്നെ അത് എന്തുമായിട്ട് അന്വേഷിക്കട്ടെ, അയാളെ തെളിവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ BJP അല്ലെങ്കിൽ RSS നേതാവിനെ കണ്ടത് ഒരു കുറ്റമായി കണ്ടുകൊണ്ട് അതിന്റെ പേരിൽ അയാളെ ഒത്തുചേരാൻ കഴിയാൻ അതിനൊക്കെ യോജിക്കാൻ എനിക്ക് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞു. നന്ദി ശ്രീ PC.